നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന കേരള സർവകലാശാലയുടെ കീഴിൽ കാര്യവട്ടത്ത് പ്രവർത്തിക്കുന്ന ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലാണ്. ഇന്നത്തെ എപ്പിസോഡ് ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഡെമോഗ്രഫി എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്കറിയാം, ലോകത്ത് ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും കാണുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വർദ്ധനവ് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ എണ്ണം എല്ലായിടത്തും ഒരുപോലെയല്ല, പല സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അതായത് ജനങ്ങൾ ഓരോ മേഖലയിലും എത്രത്തോളം ഉണ്ടാകുന്നു, അവർ എങ്ങനെയാണത് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവരുടെ കോമ്പോസിഷൻ എങ്ങനെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി. ഇപ്പം പ്രേക്ഷകർക്ക് ഡെമോഗ്രഫി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഡെമോഗ്രഫി എന്ന വിഷയം പഠിപ്പിക്കുന്ന ഇവിടുത്തെ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ അനിൽ ചന്ദ്രൻ. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 2013 മുതൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. 2021 മുതൽ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായി ജോലി ചെയ്യുന്നു. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ, യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രവർത്തിക്കുന്ന പോപ്പുലേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ ഓണററി ഡയറക്ടറും കൂടിയാണ്. ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത് 1979. നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി 1937 സ്ഥാപിതമായത്. പക്ഷേ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത് 1979. 1979 മുതൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെമോഗ്രഫിയിൽ PG പ്രോഗ്രാം നടക്കുന്നുണ്ട്. MSc ഡെമോഗ്രഫി നടക്കുന്നുണ്ട്. അതുപോലെ 2018 ഈ പ്രോഗ്രാമിൻ്റെ പേര് MSc ഡെമോഗ്രഫി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ 2012 മുതൽ മറ്റൊരു PG പ്രോഗ്രാം, MSc ഇൻ ആക്ച്വറിയൽ സയൻസ് എന്ന പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട്. സോ ഡിപ്പാർട്ട്മെൻറ്റിൽ PG പ്രോഗ്രാം കൂടാതെ, PG PhD കൂടാതെ മറ്റ് ഗവേഷണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ICSSR, അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരള, UGC യൂണിവേഴ്സിറ്റി നൽകുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള ഫണ്ടഡ് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇത്തരം ഗവേഷണങ്ങൾ നടക്കുന്നത്. പ്രധാനമായും പോപ്പുലേഷൻ എയ്ജിങ്, ലോ ഫെർട്ടിലിറ്റി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം നടന്നു വരുന്നു. നമ്മുടെ PhD പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. ഏകദേശം 78 PhD ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ 8 പേർ ഇപ്പോൾ PhD പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഡെമോഗ്രഫിയിലെ അധ്യാപകരെ ഒന്ന് പരിചയപ്പെടാം. ഹെൽപ്പ് യു ഇൻ ദ പ്രോസസ് ഓഫ് ഓർ ഇറ്റ് വിൽ ഗൈഡ് യു. ഹെൽപ്പ് മാത്രമല്ല, ഗൈഡ്, ഒരു ഗൈഡാണ്. ഇറ്റ് വിൽ ഗൈഡ് യു ഇൻ ദ പ്രോസസ് ഓഫ് കളക്റ്റിംഗ് ഡേറ്റ, കളക്റ്റിംഗ്. ആൻഡ് എൻ്റെ പേര് ഡോക്ടർ PS നായർ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുന്നത്. ഡെമോഗ്രഫിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. അതിനുശേഷം ഭാഗ്യവശാല് യൂറോപ്പിൽ പോയി PhD എടുത്തു. അതിനുശേഷം ബോംബെയിൽ, ഒരു 4 ബോംബെയിലായിരുന്നു ഞങ്ങളുടെ ഈ ജനസംഖ്യാശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാവുന്നത് ബോംബെയിലാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. അവിടെ ഒരു 4 ജോലി ചെയ്തു. അതിനുശേഷം 1988 കേരളത്തിൽ തിരിച്ചെത്തി. ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം 1996 ഈ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും അതുപോലെ പോപ്പുലേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറുമായിട്ട് കണ്ടിന്യൂ ചെയ്തത്. 2005 ഞാൻ റിട്ടയർ ചെയ്തു. ഇവിടെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഒരു 3 മുമ്പ് ഞാൻ ബോട്സ്വാന എന്ന രാജ്യത്തേക്ക് പോയിരുന്നു. ബോട്സ്വാനയിൽ അവിടെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തു. 12 അവിടെ വർക്ക് ചെയ്തിരുന്നു. അതെല്ലാം കഴിഞ്ഞൊരു
2015 വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റി പോലെ ഒരു ആഴ്ചയിൽ വന്നോ രണ്ടോ ക്ലാസ് എടുക്കും. പൊതുവെ പഠിപ്പിക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, അങ്ങനെ വരുന്നു. കുട്ടികളെ കാണുന്നതും ഇൻട്രാക്ഷനും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് വളരെ റെയറും വളരെയധികം തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ്. ആക്ച്വറിയൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെമോഗ്രഫിയുടെ കീഴിൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. നമുക്ക് ആദ്യം ആക്ച്വറിയൽ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാം, അതിനുശേഷം ആക്ച്വറിയൽ സയൻസിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം. ആക്ച്വറിയൽ സയൻസ് ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസാണ്. ഭാവിയിൽ നടക്കുന്ന ഇവൻസിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലുമാണ്. ബേസിക്കലി നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കാൽക്കുലേഷൻ, അതുപോലെ തന്നെ എന്തൊക്കെ റിസ്ക്കുകളാണ് ഉണ്ടാകുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകുന്ന റിസ്കിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നടത്തുന്നത് ആക്ച്വറീസാണ്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. നമ്മുടെ സി എ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു മേഖലയാണ് ആക്ച്വറി. ആക്ച്വറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പേപ്പറുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പേപ്പറുകൾ പഠിച്ചു കഴിഞ്ഞാൽ 13 പേപ്പറുകളാണുള്ളത്. ആ പേപ്പറുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വറിയായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആക്ച്വറിയൽ സയൻസ് ഒരു പഠന വിഷയമായി യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വരുന്നത് വളരെ അടുത്ത കാലത്താണ്. ആക്ച്വറിയൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പേപ്പറുകൾ എഴുതുന്നതിന് കൂടുതൽ എളുപ്പമായിരിക്കും. അതുകൂടാതെ ആക്ച്വറിയൽ സയൻസ് പഠിക്കുന്ന പി ജി പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിലെന്നല്ല, ലോകത്തെല്ലായിടത്തും ഒരു കഴിഞ്ഞ 10 ആക്ച്വറിയൽ സയൻസ് എന്ന മേഖലയിൽ നിരവധി അനവധി തൊഴിലവസരങ്ങളാണ് തുറന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ തന്നെ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇൻഷുറൻസ് എന്താണെന്നും അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും വളരെയധികം ബോധവാന്മാരാണ്. അത് ലൈഫായിക്കോട്ടെ, നോൺ ലൈഫായിക്കോട്ടെ, മറ്റ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്തുമായിക്കോട്ടെ. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും ഈ പറയുന്ന ആക്ച്വറീസിനെ, നമ്മൾ ആക്ച്വറൽ സയൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദഗ്ധരുടെ ആവശ്യവും കൂടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഇൻഷുറൻസ് ഡേറ്റ അനലൈസ് ചെയ്യുന്നതിനും റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും മറ്റുള്ള ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനും ഒക്കെ ആക്ച്വറീസിനാണ് സാധിക്കുന്നത്. ഇന്ത്യയിലെ ഗവൺമെൻറ് മേഖലയിലെ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ഓറിയൻ്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഏത് ഇൻഷുറൻസ് കമ്പനിയിലും എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും ആക്ച്വറീസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖല നോക്കിക്കഴിഞ്ഞാൽ അലയൻസ്, അസെൻഷ്യസ്, ഏണസ്റ്റെനിയങ് അങ്ങനെ വിരലിനെണ്ണാവുന്നതിലപ്പുറം നിരവധി അനവധി കമ്പനികളാണ് ഈ ആക്ച്വറിയൽ അനലിസ്റ്റ് അനലൈസ് ചെയ്യുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട് തുറന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം വിദഗ്ധനെ, ഒരു ആക്ച്വറിയാണ് ആവശ്യം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളതും ഇനി വരാനിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഡെമോഗ്രഫിക്ക് വളരെയധികം ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് ഇവിടുത്തെ ഹെഡ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ലൈബ്രറിയുണ്ട്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ലൈബ്രറിയാണ് ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട. ഏകദേശം 7,000+ പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ഉണ്ട്. കുട്ടികൾക്ക് പഠനത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള എല്ലാ ബുക്കുകളും ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലൊരു കമ്പ്യൂട്ടർ റൂമുണ്ട്, കമ്പ്യൂട്ടർ ലാബുണ്ട്. ആ കമ്പ്യൂട്ടർ ലാബിൽ ആവശ്യമുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിളാണ്. ഇൻ്റർനെറ്റ്, വൈഫൈ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ കമ്പ്യൂട്ടർ ലാബിൽ അവൈലബിളാണ്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് സെൻസസ് കമ്മീഷണർ നൽകിയ ഒരു സാമ്പത്തിക സഹായത്തോടു കൂടി കേരള യൂണിവേഴ്സിറ്റിയിലെ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സെൻസസ് വർക്ക് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെൻസസ് വർക്ക് സ്റ്റേഷനിൽ സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റകളും അവൈലബിളാണ്. ഇത് പബ്ലിക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പബ്ലിഷ്ഡ് ടേബിൾസും ഇവിടെ അവൈലബിളാണ്. അതുകൂടാതെ പബ്ലിക്കിന് താല്പര്യമുള്ള ഏതെങ്കിലും പ്രത്യേക ടേബിളുകൾ നിർമ്മിക്കണമെങ്കിൽ അതിനും ഉള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പോപ്പുലേഷൻ റിസർച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ
പൂർണ്ണമായ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 1980s പ്രവർത്തനം ആരംഭിച്ച പോപ്പുലേഷൻ റിസർച്ച് സെൻറ്ററിൽ ഏകദേശം 20 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളുടെ ഇവാലുവേഷൻ നടത്തുന്നത് പോപ്പുലേഷൻ റിസർച്ച് സെൻ്ററാണ്. അതുകൂടാതെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി വരുന്നു. പോപ്പുലേഷൻ റിസർച്ച് സെൻ്ററിൻ്റെ ഭാഗമായി കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പോപ്പുലേഷൻ ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും തത്സമയ ജനസംഖ്യാ കണക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാര്യവട്ടം ക്യാമ്പസിൻ്റെ മുൻവശത്ത് ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ വലിയ ഒരു LED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ പോപ്പുലേഷൻ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടാവും, ഡെമോഗ്രഫി എന്ന വിഷയം ആർക്കൊക്കെ പഠിക്കാമെന്ന്. ഡെമോഗ്രഫി ആർക്കൊക്കെ പഠിക്കാമെന്ന് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അനിൽ സാർ നമുക്ക് പറഞ്ഞു തരുന്നു. ഡെമോഗ്രഫി എന്നത് ഒരു ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുന്നവർക്ക് ഡെമോഗ്രഫി പഠിക്കാനായിട്ട് കഴിയും. പ്രധാനമായും നമ്മുടെ MSc ഡെമോഗ്രഫിയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് BSc ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിഗ്രി, അഥവാ BA എക്കണോമിക്സ്, സോഷ്യോളജി, ആന്ത്രോപ്പോളജി, സൈക്കോളജി മുതലായ വിഷയങ്ങളിൽ BA ഉള്ളവർക്കും വരാം. ഒരു കണ്ടീഷനുള്ളത്, അത്തരക്കാർ ഒരു വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി ഡിഗ്രി തലത്തിൽ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഫൈനൽ ഇയർ, ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും ഡെമോഗ്രഫി പഠിച്ചു കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകൾ എന്താണെന്ന്. ഡെമോഗ്രഫി കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്? ഡെമോഗ്രഫി ഒരു പോളിസി സയൻസ് ആണ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോളിസികളിലും ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം ജനങ്ങളുടെ എണ്ണവും അവരുടെ വളർച്ചയും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ പല പോളിസികളും നമുക്ക് ഗവൺമെൻറ്റിന് നിർമ്മിക്കാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ പോളിസി തലത്തിൽ പല ജോലി സാധ്യതകളും ഡെമോഗ്രഫിക്കുണ്ട്. ഇൻ്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകളുടെ എല്ലാം തലപ്പത്ത് ഒരു പോപ്പുലേഷൻ ഡിവിഷനുണ്ട്. ആ പോപ്പുലേഷൻ ഡിവിഷനിൽ ജോലി ചെയ്യുന്നതെല്ലാം ഡെമോഗ്രഫേഴ്സാണ്. അതുപോലെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പോളിസി നിർമ്മിക്കുന്ന മേഖലകളിലെല്ലാം ഡെമോഗ്രഫേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു സാധാരണഗതിയിലുള്ള ഒരു പ്രധാന ജോലി സാധ്യത എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസർ എന്ന തസ്തികയാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ അഥവാ പദ്ധതികൾ നടക്കുന്നുണ്ട്. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പല മേഖലകളിലും ഇത്തരം പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ആ പ്രോജക്റ്റുകളുടെ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ വിജയം കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഈ പ്രോജക്റ്റ് നേരായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ വഴിയാണ്. പല യൂണിവേഴ്സിറ്റികളിലും ഉള്ള ഒരു ഡിസിപ്ലിനാണ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത്, ഇത്തരം മേഖലകളിലെല്ലാം ഡെമോഗ്രഫേഴ്സ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നുണ്ട്. ബോംബെയിൽ ഉള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് എന്ന സ്ഥാപനം ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നിന്നും ഒരുപാട് കുട്ടികൾ ഡെമോഗ്രഫി പഠിച്ചിറങ്ങുന്നുണ്ട്. അവിടെയും ഫാക്കൽറ്റി പൊസിഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ എന്നോടൊപ്പം കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെമോഗ്രഫിയിലെ ചില വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് ഈ വിദ്യാർത്ഥികളെ ഒന്ന് പരിചയപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെമോഗ്രഫി കേരള യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു വെരി റിനൗൺഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ വെൽ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഒക്കെ ഉണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് കുറേ കോൺഫറൻസസിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ പേപ്പർ പ്രസൻറ്റേഷൻ നടത്താനും അതുപോലെ എക്സ്പോഷ്യർ, പുറത്തോട്ട് ഞങ്ങൾക്ക് നല്ല എക്സ്പോഷ്യർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫാക്കൾട്ടീസും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അതുമല്ല ഫ്രണ്ട്ലി ആണ് ഞങ്ങളോട്, കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെമോഗ്രഫി ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ നയരൂപീകരണത്തിൽ പല സ്ഥലങ്ങളിലും ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിന്
സംഭാവനകൾ നൽകാനായി കഴിഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഇതിന് വളരെ കാര്യമായ സഹായം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഡെമോഗ്രഫിയിൽ പഠിച്ച പല കുട്ടികളും ഭാവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ, അതുപോലെ തന്നെ യുനിസെഫ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ IIPSൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഏറെ ആൾക്കാർ പല വിഭാഗങ്ങളിലായി പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. യു എൻ പോപ്പുലേഷൻ ഡിവിഷൻ്റെ ഓഫീസിൽ പോലും ഡെമോഗ്രഫി പഠിച്ച കുട്ടികൾ, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ ജേണൽ ഇൻ്റർനാഷണലി സബ്സ്ക്രിപ്ഷനുള്ള ഒരു ജേണലാണ്. ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ ലേഖനങ്ങൾ ഈ ജേണലിൽ പ്രസിദ്ധീകരിച്ചു വരുന്നു. ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡോക്ടർ രാമകുമാറാണ് ഇതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ. ഇപ്പോൾ ഇതിൻ്റെ എഡിറ്റർ ഞാനാണ്. ഓരോ വർഷവും 2 issues പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന നേട്ടം പറയാൻ കഴിയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ അതിലുണ്ടാകുന്ന റിസൾട്ടുകൾ കൃത്യമായി പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെയും ലോകത്തിലെയും വളരെ പ്രധാനപ്പെട്ട ജേണലുകളായിട്ടുള്ള ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് പബ്ലിക് ഹെൽത്ത്, ബയോമെഡ് സെൻട്രൽ BMC പബ്ലിക് ഹെൽത്ത് തുടങ്ങിയ ജേണലുകളിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ പബ്ലിക്കേഷൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ എല്ലാം റിപ്പോർട്ടുകൾ ബുക്കുകളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പല വിഷയങ്ങളിലും ബുക്കുകളും റിപ്പോർട്ടുകളും വർക്കിംഗ് പേപ്പറുകളും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഡെമോഗ്രഫിയുടെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡെമോഗ്രഫി എന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അത്യാവശ്യമായിട്ടുള്ളത്, അത് ഇപ്പോൾ സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ്. ഉദാഹരണം, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ഓറിയൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആരംഭിക്കുന്നതിനായി നമുക്ക് പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പല വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചു വരുന്നു. അതെല്ലാം, അത്തരം പരിപാടികൾ കൂടുതൽ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചർ പരിപാടികളിൽ ഉൾപ്പെടുന്നതാണ്. ബേസിക്കലി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗവേഷണവും അതുപോലെ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെമോഗ്രഫി എന്ന വിഷയത്തെക്കുറിച്ചും കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഡെമോഗ്രഫിയെക്കുറിച്ചും നല്ലൊരു അവബോധം പ്രേക്ഷകർക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.